ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാഫർ പുഞ്ചപ്പാടം. ഇന്ന് ജീവനെടുത്ത് ഹൃദ്രോഗം എന്നുള്ള ഒരു ഗൾഫ് ന്യൂസിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്താൻ എന്നെ പ്രേരിപ്പിച്ചത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ വർഷം 2019 അബുദാബിയിൽ മരിച്ച 70% ഇന്ത്യക്കാരിലും മരണനിരക്ക് ഹൃദയാഘാതമായിരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ വർഷം അബുദാബിയിൽ മരിച്ച അവരുടെ എണ്ണം 182 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്, ഈ ഇന്ത്യക്കാരുടെ എണ്ണമാണ്. ഇതിൽ 142 പേരും ഹൃദയാഘാതം മൂലമായിരുന്നു മരണം എന്നാണ് ഇന്ത്യൻ കോൺസുലേറ്റ് പുറത്തുവിട്ട വിവരം. അതോടൊപ്പം തന്നെ യുഎഇയിൽ മൊത്തം മരണപ്പെട്ട ഇന്ത്യക്കാരുടെ എണ്ണം 2019 1426 പേരാണ്. ഇതിൽ 842 പേരും മരണപ്പെട്ടത് ഹൃദയാഘാതം മൂലമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ യഥാസമയം ചികിത്സ ലഭിക്കാത്തതും രോഗങ്ങളോടുള്ള അവഗണനയുമാണ് മരണനിരക്ക് കൂടാൻ കാരണം എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇന്ത്യൻ കോൺസുലേറ്റ് ബോധവൽക്കരണ പരിപാടികളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഈ സമയത്ത്. കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവ ഉള്ളവർ പുകവലി മദ്യപാനം ഉപേക്ഷിക്കണം. ആവശ്യമായ അളവിൽ കൃത്യതയോടെയുള്ള ഭക്ഷണം, വ്യായാമം, ദിവസവും 30 മുതൽ 40 മിനിറ്റ് വരെയെങ്കിലും വ്യായാമം ചെയ്യണമെന്നാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മധുരവും ഉപ്പും അടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക, നമ്മുടെ ബാലൻസ് കൺട്രോൾ ചെയ്ത് നിർത്തുക, മനസ്സിനും ശരീരത്തിനും ആരോഗ്യവും ഉന്മേഷവും സന്തോഷവും ലഭിക്കുന്ന പരിപാടികൾ ഏർപ്പെടുക. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാരണങ്ങളായി ഹൃദ്രോഗത്തിന് പറയപ്പെടുന്നത് അമിതമായ ഉത്കണ്ഠ, വ്യായാമക്കുറവ്, ഭക്ഷണശീലങ്ങളിലെ പോരായ്മകൾ ഇവരൊക്കെ തന്നെയാണ്. പ്രവാസികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറുടെ അടുത്തേക്ക് പോകാനോ അതുപോലെ തന്നെ നമ്മളെ ബിസി ഷെഡ്യൂള്, ജോലി തിരക്ക് മൂലമൊക്കെ നമുക്ക് രോഗങ്ങളെ അവഗണിച്ചുകൊണ്ടിരിക്കുക നമ്മൾ. അപ്പൊ അത്തരത്തിൽ നമുക്ക് റൂമിൽ തന്നെ ചെയ്യാൻ പറ്റിയ ചില ടിപ്സുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം. ഞാനിവിടെ ബി പി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഒമ്രോണിന്റെ ഒരു ബി പി മോണിറ്ററാണ്, ഓട്ടോമാറ്റിക്. അപ്പൊ നമ്മൾ ഈ ബി പി മോണിറ്റർ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നല്ലൊരു കമ്പനീന്റെ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ്, ഇത് രണ്ടും നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോഴേ നമുക്കൊരു കറക്റ്റ് ഒരു വേരിയേഷൻ ഇല്ലാതെ നമുക്ക് ഏകദേശം നല്ല നമ്മളെ ബി പി ഒക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഇതിന്റെ എയർ ബാഗ്. ഇതിന്റെ മോണിറ്ററാണ്. ഇതിന്റെ ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ ആണ്, നമുക്ക് പനിയൊക്കെ ചെക്ക് ചെയ്യാനും കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ്. ഇനി ഇതിൽ ഒരു അഡാപ്റ്റർ. നമുക്കറിയാം ഈ അഡാപ്റ്ററിന്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ബാറ്ററി ആവുമ്പോൾ നമുക്ക് ഈ ഒരു എയർ ബാഗ് ഫില്ല് ചെയ്യാനും ഒരുപാട് എയർ ആവശ്യമാണ്. അപ്പൊ ഈ ബാറ്ററി ആവുമ്പോൾ പെട്ടെന്ന് ചാർജ് കൂടുതലെടുക്കും, അപ്പം ബാറ്ററി തീരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കൂടുതൽ പേർക്ക് ഉപയോഗിക്കാനും കൂടുതൽ സമയം ഉപയോഗിക്കാനൊക്കെ നമുക്ക് ഈ ഒരു അഡാപ്റ്റർ നമ്മളെ സഹായിക്കും. അപ്പൊ അത് മാക്സിമം ശ്രദ്ധിക്കും. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് മുന്നായിട്ട് നമ്മൾ ഈ ബി പി ചെക്ക് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ? പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. നമ്മൾ പിന്നെ ഓടി വന്നതിന് ശേഷം, അല്ലെ ജോലി കഴിഞ്ഞ ഉടനെ, എക്സസൈസ് ചെയ്ത ഉടനെ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ, അതുപോലെ തന്നെ കുളിച്ച ഉടനെ, ഈ സമയത്തൊന്നും നമുക്ക് ബി പി ചെക്ക് ചെയ്യാൻ പാടില്ല. കാരണം ആ സമയത്ത് ചെക്ക് ചെയ്ത് നമുക്കൊരു വേരിയേഷൻ ഉണ്ടാവും, കറക്റ്റ് ഒരു ഫിഗർ നമുക്ക് കിട്ടില്ല. അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പൊ ഏറ്റവും നല്ലത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ആണ്, അത് നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, നല്ല ജസ്റ്റ് ഒന്ന് നമുക്ക് അതായിട്ട് ഈ എയർ ബാഗ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇടത് കയ്യിൽ കയറ്റ,
ഇത് കഴിച്ചിട്ട് നമ്മൾ ഒരു കൂടുതൽ ടൈറ്റ് ആക്കാൻ പാടില്ല, ഒരു വിരൽ ഇതിനുള്ളിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ ടൈറ്റ് ആക്കും, ഒത്തിരി ലൂസ്. പിന്നെ നമ്മൾ ഈ മുട്ടിന്റെ ഇവിടെ നിന്ന് 1 ഇഞ്ച് തൊട്ട് മുകളിലായിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ. പിന്നെ ഈ പൈപ്പ് ഇതിന്റെ ഏതാണ്ട് സെന്ററിൽ ആവുന്ന രീതിയിലായിരിക്കണം. ഇനി നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ അഡാപ്റ്റർ ഒന്ന് പ്ലഗ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഇവിടെ ഈ ഒരു സ്റ്റാർട്ടിംഗ് ബട്ടൺ ഉണ്ടാവും, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പൊ എയർ ഫില്ലാവും. അത് നമ്മൾ സംസാരിക്കാൻ പാടില്ല, നമ്മൾ വളരെ റിലാക്സ് ആയിരിക്കണം. കാലുകളൊക്കെ കുറച്ച് വിടുത്ത് വെച്ചതിന് ശേഷം ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് വേരിയേഷൻ ഇല്ലാതെ നമുക്ക് നമ്മളെ ബി പി കിട്ടുള്ളൂ. ഇനി ബി പി ഇത് സ്ലോലി റിവേഴ്സ് ആവും, വന്നിട്ട് അവിടെ സ്റ്റോപ്പായിട്ട് നമ്മളെ ബി പി കാണിക്കും. ഇവിടെ എൻ്റെ ഒരു ബി പി കാണിക്കുന്നത് സിസ്റ്റോളിക് 118ഉം ഡയസ്റ്റോളിക് 82ഉം പൾസ് 82 ആണ്. മാക്സ് ഇത് ശരിക്കും വേണ്ടത് 120 ആണ്. സിസ്റ്റോളിക് 120ഉം താഴെ കാണുന്ന ഡയസ്റ്റോളിക് വേണ്ടത് 80ഉം ആണ്. ഏതാണ്ട് കറക്റ്റാണ്. ഒത്തിരി ഇനി നമുക്ക് ബോഡി ചെക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ് ഐക്കോണിന്റെ. നമുക്ക് എങ്ങനെ ബോഡി ചെക്ക് ചെയ്യാം, എന്താണ് ബി എം ഐ, ബോഡി മാസ് ഇൻഡെക്സ്, ഇതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം ബി എം ഐ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങൾ പരമാവധി കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പം നമുക്ക് ബി എം ഐ എന്താ നോക്കാം. നമ്മൾ ആദ്യം നമ്മളെ ബോഡി വെയിറ്റ് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം അത് കുറിച്ചെടുക്കുക. എന്നതിന് ശേഷം നമ്മളെ ഹൈറ്റ്, നമ്മൾ ഒരു ചുമരിന് ചാരി നിന്നുകൊണ്ട് നമ്മളൊരു ടാപ്പ് പോയിട്ട് അതും കുറിച്ചെടുക്കുക. ഇപ്പൊ ബോഡി വെയിറ്റ് നമ്മൾ 66 ആണെന്ന് കരുതുക. അതുപോലെ നമ്മളെ ഹൈറ്റ് 1.67 സെന്റിമീറ്റർ ആണെങ്കിൽ അതിനെ നമ്മൾ മീറ്ററിലേക്ക് ആക്കി മാറ്റുക, 1.67 മീറ്റർ. എന്നിട്ട് എന്ത് ചെയ്യുക, 1.67 × 1.67 അങ്ങനെ ഗുണിക്കുക. അപ്പൊ കിട്ടുന്ന ഒരു സംഖ്യ, ആ സംഖ്യനെ നമ്മളെ വെയിറ്റ് കൊണ്ട് ഹരിക്കുക. ഇപ്പോ അങ്ങനെ കിട്ടുന്ന ആ സംഖ്യനെ, അങ്ങനെ കിട്ടുന്ന ആ ഒരു സംഖ്യനെ നമുക്ക് നമ്മളെ ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. നമ്മൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ, നമ്മൾ ബോഡി വെയിറ്റ് എത്രയാണ്, നമ്മൾ ഒബീസിറ്റി ഉണ്ടോ, എത്രത്തോളം ഉണ്ട് എന്ന് കുറിച്ച് നമുക്ക് അത് മനസ്സിലാക്കാം. പതിനെട്ട് പോയിന്റ് 5 അതിന്റെ താഴെയാണെങ്കിൽ അണ്ടർ വെയ്റ്റ് കാറ്റഗറീസ് ഉൾപ്പെടും. ഇനി 18.5 ഉം 25 ഉം എടുക്കുകയാണെങ്കിൽ നോർമൽ വെയ്റ്റ് ആണ്. 25 ഉം 30 ഉം ഇടയിലാണെങ്കിൽ ഓവർ വെയ്റ്റ് ഇലാണ് നമ്മൾ പെടുക. അതുപോലെ 30 മുകളിലാണെങ്കിൽ ഒബീസി അഥവാ പൊണ്ണത്തടിയിൽ ആ ഒരു കാറ്റഗറീസ് നമ്മൾ പെടും. ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാതെ തന്നെ നമ്മുടെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗർ നമ്മുടെ റൂമിൽ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം ബി പി ചെക്ക് ചെയ്യുന്നതിന്റെ അതേ ഒരു ടൈം തന്നെയാണ് നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യാനും ചെക്ക് ചെയ്യേണ്ട ടൈം, അതായത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ. ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അക്കുചെക് എന്നുള്ള കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ എല്ലാ ആക്സസറീസും നമ്മുടെ നാട്ടിൽ കിട്ടും, അതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഇതിന്റെ സ്ട്രിപ്പ് കണ്ടെയ്നർ, ഇതിന്റെ നീഡിൽസ്. പിന്നെ ആ നീഡിൽസിനെ, ബ്ലഡ് എടുക്കുന്ന ആ നീഡിൽസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിവൈസ്. ഇതിന് സോഫ്റ്റ് ലാൻസിങ് ഡിവൈസ് എന്നും അതുപോലെ തന്നെ സോഫ്റ്റ് ക്ലിക്സ് എന്നൊക്കെ പറയും. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ടോപ്പ് അവസാനത്തത് നമ്മൾ ഇങ്ങോട്ട് ഊരുക. ഊരിയ ശേഷം നമ്മൾ ഈ ഒരു നീഡിൽ എടുക്കുക, ഇതെടുത്തിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റുക. ഇതിനുള്ളിൽ കയറി എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങോട്ട് ഇത് ഇതിന്റെ ചെറിയൊരു മുട്ട ഉണ്ടോ അത് ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട്
നമ്മൾ ഒഴിവാക്കാം. എന്നിട്ട് നമ്മൾ ആ ടോപ്പ് എടുത്തിട്ട് വീണ്ടും ക്ലോസ് ചെയ്യാം. അപ്പോൾ ക്ലോസ് ആയി. ഇനി നമ്മൾ ഇവിടെ നമ്മൾ സ്കിന്നിന്റെ ആ ഒരു തൊലിയുടെ ആ കട്ടിക്കനുസരിച്ച് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യാം. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് തിരിച്ചിട്ട് ഒന്നോ രണ്ടോ മൂന്ന് നാല് ഞാനിവിടെ രണ്ടിലിട്ട്, എന്നതിന് ശേഷം നമുക്ക് ഇവിടെ മുകളിൽ കാണാൻ ഒരു പെന്നിന്റെ ഒരു ബട്ടൺ പോലെ ഇത് അത് അങ്ങോട്ട് പ്രസ് ചെയ്യാം. ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മഞ്ഞ ഇത് വരും, കണ്ട ഒരു ബട്ടന് അവിടെ അതിന്റെ ഉള്ളിൽ മഞ്ഞ കളറായി വരും. അത് മഞ്ഞ കളറായി എന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ബ്ലഡ് എടുക്കാൻ റെഡിയായി എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മഞ്ഞ ബട്ടണിൽ പിന്നീട് നമുക്ക് പ്രസ് ചെയ്യാം. നമ്മുടെ വിരല് വെച്ചതിനു ശേഷം പ്രസ് ചെയ്യാം. അപ്പം ആ നീഡിൽ ഇവിടെ പ്രസ് ചെയ്യും, ബ്ലഡ് വരും. ഇത്രയാണ് ഇതിന്റെ ഒരു പ്രവർത്തനം. പിന്നെയുള്ളത് ഇതിന്റെ ഒരു മീറ്ററാണ്. ഈ മീറ്ററിൽ നമുക്കറിയാം ഇതില് ഡോട്ടുകൾ കാണാം. ഇങ്ങനെ കുറെ ഏറ്റവും അടിയിലായിട്ട് ചുവപ്പ് ഡോട്ട്, അതിന്റെ തൊട്ട് മുകളിലായിട്ട് ഗ്രീന്, എന്നുശേഷം ബ്ലൂ മുകളിലായിട്ട്, സെൻട്രലിൽ ഗ്രീനാണ് പച്ച. അത് സൂചിപ്പിക്കുന്നത് ഏറ്റവും താഴെയുള്ള ആ ഒരു റെഡ് കളറ് സൂചിപ്പിക്കുന്നത് നിങ്ങളെ ഗ്ലൂക്കോസിന്റെ ലെവല് വളരെ ലോ ആണെന്നുള്ളതാണ്. സെൻട്രലിലുള്ള ആ ഒരു പച്ച കളറ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ നോർമൽ ആണ് എന്നുള്ളതാണ്. മുകളിലുള്ള ബ്ലൂ കളർ സൂചിപ്പിക്കുന്നത് ഹൈ ആണ്, ഉയർന്ന ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഉയർന്ന ഷുഗർ. അതിന്റെ നേരെ ഏറോ മാർക്ക് വരും, അത് നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഗ്ലൂക്കോസ് നിർണ്ണയിക്കാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ബ്ലഡ് ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു സ്ട്രിപ്പ് നമ്മൾ മെഷീനിലേക്ക് അങ്ങോട്ട് ജസ്റ്റ് അങ്ങോട്ട് കയറ്റാം. അപ്പൊ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവും മെഷീന്. ഇനി നമ്മൾ ഈ ബ്ലഡ് ജസ്റ്റ് ഈ ഇതിന്റെ സ്ട്രിപ്പിന്റെ മഞ്ഞ ഒരു ലൈൻ ഉണ്ട് ഈ അറ്റത്ത്, അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മതി. ഇപ്പം മീറ്ററിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു ഗ്രീന്, അതായത് ഏറ്റവും അറ്റത്ത് മുകളിൽ കാണുന്നത് ആ ഒരു ബ്ലൂ ആണ്. ആ ബ്ലൂ പോവാണെന്നുണ്ടെങ്കിൽ ഹൈ ആണ്, ഗ്രീൻ ലെവലിലാണ് ഇപ്പൊ കാണിക്കുന്ന ഏറോ മാർക്ക്. അപ്പൊ നോർമലാണ് എന്റെ ഷുഗർ. ഇനി നമുക്കൊരു ഡിജിറ്റൽ തെർമോമീറ്റർ പരിചയപ്പെടാം, ഒമ്രോ ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37 ആണ് സെൽഷ്യസിൽ, ഫാരൻഹീറ്റിലാണെങ്കിൽ 98 ആണ്. നമുക്ക് രണ്ട് രീതിയിൽ സെലക്ട് ചെയ്യാം. ഞാനിവിടെ സെൽഷ്യസിലാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം 37 ആണ് നമ്മുടെ ടെമ്പറേച്ചർ. അപ്പം ജസ്റ്റ് ഒന്ന് ഈ ടോപ്പ് ഒന്ന് ഊരുക, എന്നിട്ട് ഇവിടെ ഒരു സ്വിച്ച് കാണാം. ആ സ്വിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം, എന്നിട്ട് നമ്മൾ നമ്മളെ ആംപീറ്റിലോ അല്ലെങ്കിൽ നാവിന്റെ അടിയിലോ ഈ രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യാം. ഞാനിവിടെ നാവിന്റെ അടിയിലാണ് വെക്കുന്നത്. അപ്പൊ ഒരു സൗണ്ട് കേൾക്കാം, വരാം. 36.7 ആണ്. ഇനി സെൽഷ്യസ് തന്നെ ആവുമ്പോ ഇത് പനി, നമ്മളെ ഇത് ടെമ്പറേച്ചർ 38 പിന്നെ 38-39 ഒക്കെ ആണെങ്കിൽ ഫീവർ കുറച്ച് കൂടുതലാണ്. 40 ഒക്കെ ആണെങ്കിൽ ഹൈ ഫീവറിലേക്ക് പോയി. അതേപോലെ തന്നെ ഫാരൻഹീറ്റിലാണെങ്കിൽ 98, 99, 100, 101, 102 ഒക്കെ ഹൈ ഫീവറിലേക്ക് പോയി. അപ്പൊ അനുസരിച്ച് നമുക്ക് ടെമ്പറേച്ചർ മനസ്സിലാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.